അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് റാഗി വെച്ചിട്ട് നല്ലൊരു അടിപൊളി സോഫ്റ്റ് പുട്ട് ഉണ്ടാക്കിയെടുത്താലോ. നല്ല പഞ്ഞി പോലെ ഉണ്ട് കേട്ടോ നമ്മുടെ പുട്ട്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. കുട്ടികൾ പോലും കഴിച്ചു പോകും. ഇതുപോലെയാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന് വെച്ചാൽ കേട്ടോ. പഴം കൂട്ടി കഴിക്കാനും ചിക്കൻ കറി, കടലക്കറി, എന്ത് കറിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനിത് പഴം കൂട്ടി കഴിക്കാനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കുട്ടികളും കഴിക്കും കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നമുക്ക് ഇതിലേക്ക് പൊടി നനയ്ക്കാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ ഞാനിത് ആ 3 കപ്പ് രാഗിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 കപ്പ് ഞാൻ ഒരു 4 കുറ്റി പുട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഞാൻ 3 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് കണ്ടോ നല്ല രാഗിയാണ്, നമ്മളെ തവിടൊന്നും കളയാണ്ട് രാഗി ഒന്നായിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ കപ്പ് വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതാ നമ്മൾ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ തിളച്ച വെള്ളത്തിലേക്ക് 1 കപ്പ് റവയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ വെറും രാഗിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കഴിക്കാനൊരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ റവയൊക്കെ ആണ് ഇട്ട് കൊടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് കഴിക്കാൻ. അപ്പോൾ ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഇവിടെ അടച്ച് വെക്കാം. ഇതിലേക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് ചിരവി എടുക്കുമല്ലോ, അതുവരെ നമുക്കിതൊന്ന് ഇവിടെ അടച്ച് വെക്കാം കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് വെച്ചാൽ മതി. അപ്പോൾ അതാ ഞാൻ തേങ്ങ ചിരവിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഇതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റവയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കട്ടകളോട് കൂടി തന്നെയാണ് ഇരിക്കുന്നത്, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഈ റവ നമ്മൾ രാഗിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. വെറും റവ വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണമെന്ന് വെച്ചാൽ നമ്മളെ രാഗിക്ക് കുറച്ച് ബലം ഉണ്ടാവും പുട്ടുണ്ടാക്കുമ്പോൾ കേട്ടോ. അതിന് നമ്മളിതിലേക്ക് 1 ചേരുവ കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ കൈ വെച്ചിട്ട് ഈ റവയും രാഗിപ്പൊടിയും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 3 കപ്പ് രാഗിപ്പൊടിക്കാണ് ഞാൻ 1 കപ്പ് റവ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണക്കൊക്കെ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ നിങ്ങൾ. എന്നിട്ട് ഇതാ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ കട്ടകളൊക്കെ ഒന്ന് ചെറുതായി ഉടച്ചു കൊടുത്താൽ മതി. നന്നായി ഉടച്ചു കൊടുക്കണമെന്നൊന്നുമില്ല, എങ്കിലും ഒന്ന് നമ്മളിത് ഉടച്ചെടുക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് 1/2 കപ്പ് ചോറിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് 1 ലേശം എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് കറക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പൊട്ടാത്ത ഇങ്ങനെ അമർത്തി പിടിക്കുമ്പോൾ പൊട്ടിച്ചെടുക്കാൻ തരത്തിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് 1/2 കപ്പ് മതിയാവും. ചില പൊടിക്കനുസരിച്ചിരിക്കും. അപ്പോൾ എനിക്ക് അത് 1/2 കപ്പ് തികഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഉപ്പല്ലേ നമ്മൾ റവയിലിട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പൊടിക്കനുസരിച്ചുള്ള കുറച്ച് കൂടി ഉപ്പിട്ടിട്ട് കൈവച്ചിട്ട് നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ റവയും ചോറും ഉപ്പും ഒക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ഇപ്പോൾ കപ്പ് നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് നമ്മളിത് ഇരിക്കുന്നത്. ഇനി നമ്മളിത് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ 2 മോ 3 മോ പിടി മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നണ്ട് കറക്കിയെടുത്താൽ മതി. കൂടുതൽ കറക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കട്ട പിടിച്ച് പോകുമൊന്നുമില്ല കണ്ടോ. ഇതുപോലെ കിട്ടും. ഇപ്പോൾ നമ്മളിതാ ഇതുപോലെ എടുക്കുമ്പോൾ കണ്ടോ ഇങ്ങനെ കട്ടായിട്ട് എടുക്കുക, ഇങ്ങനെ പൊടിച്ചെടുക്കുകയും ചെയ്യുക. ഇനി നമുക്കിത് ഒന്നും ചെയ്യണ്ട, നമുക്കിത് കുറ്റിയിലേക്ക് ഇട്ടിട്ട് പുട്ടുണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ നമ്മളിതുപോലെ പൊടിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ തന്നെ ഞാൻ എല്ലാതും പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. നല്ല സോഫ്റ്റാണ് നമ്മൾ പുട്ടുപൊടി. ഈ പുട്ടുപൊടി വെച്ചിട്ട് നമ്മൾ ഇതുണ്ടാക്കി പുട്ടുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ പുട്ടും കുറ്റിയിലേക്ക് തേങ്ങ ആദ്യം 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് 2 മോ 3 മോ 4 മോ ടീസ്പൂണ് രാഗിപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക, പിന്നെ പൊടി ഇട്ട് കൊടുക്കുക. ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയില്ലേ, അപ്പോൾ ഞാൻ എളുപ്പത്തിൽ കാണിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ കുക്കറിൻ്റെ മേലെ വെച്ചിട്ട് ഇതൊന്ന് ആവി കൊള്ളിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ പുട്ടുണ്ടാക്കിയാൽ നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ പിന്നെ വെറുതെ കഴിക്കാനൊന്നും രാഗിപ്പൊടി ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ കറിയുടെ ഒപ്പം പഴത്തിൻ്റെ ഒപ്പം ഒക്കെ കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ നമ്മളിതൊന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മൾ ചിരട്ടപ്പുട്ടിലും അതുപോലെ നിറച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ പുട്ട് ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുത്തിയെടുക്കാം.
അപ്പോൾ കണ്ടോ നല്ല അടിപൊളി പുട്ടയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇനി അടുത്തൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.